നമസ്തെ. മാഘമാസത്തിലെ വെളുത്തപക്ഷത്തിലെ പഞ്ചമി നാളിൽ നടക്കുന്ന ആഘോഷമാണ് വസന്ത പഞ്ചമി. വാഗ്ദേവതയായ സരസ്വതി ദേവിയെ പൂജിക്കുന്ന ഈ ദിവസം ശ്രീ പഞ്ചമി എന്നും അറിയപ്പെടുന്നുണ്ട്. അറിവിൻ്റെയും സംസാരത്തിൻ്റെയും കലയുടെയും സംഗീതത്തിൻ്റെയും ദേവതയായ സരസ്വതി ദേവി ജനിച്ചത് ഈ വസന്ത പഞ്ചമി ദിനത്തിലാണ്. കേരളത്തിലെ വിദ്യാപൂജയ്ക്ക് സമാനമായ ഉത്തരഭാരതത്തിലെ ആഘോഷമാണിത്. അവിടെ പുസ്തകം പൂജിക്കുന്നതും വിദ്യാരംഭം കുറിക്കുന്നതും വസന്ത പഞ്ചമി നാളിലാണ്. കേരളത്തിലും മറ്റും ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷാൽ പൂജകൾ നടത്താറുണ്ട്. ഇവിടെ കാര്യമായ ആഘോഷമൊന്നും ഇല്ലെങ്കിലും സരസ്വതി പ്രീതി നേടാനുള്ള ഉപാസനകൾക്ക് ഉത്തമ ദിവസമാണിത്. ഒഡീഷയിലും ബംഗാളിലുമെല്ലാം വീടുകളിലും പൊതുസ്ഥലങ്ങളിലും വിദ്യാദേവതയുടെ വിഗ്രഹവും ചിത്രവും വെച്ച് വിപുലമായാണ് ദേവിയെ പൂജിക്കുന്നത്. ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ചുറ്റും നിശബ്ദതയായിരുന്നു. പിന്നെ സംസാരത്തിൻ്റെയും കലയുടെയും ദേവതയുടെ അഭാവം അനുഭവപ്പെട്ടു. തുടർന്ന് അദ്ദേഹം സരസ്വതിയെ ആവാഹിച്ചു. വസന്ത പഞ്ചമി നാളിൽ താമരയിൽ വീണ പുസ്തകം എന്നിവ കയ്യിൽ പിടിച്ച് സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ എല്ലാ വർഷവും വസന്ത പഞ്ചമി നാളിൽ സരസ്വതി പൂജ നടത്തിവരുന്നു. 2022 February 5 ഇത്തവണ ശ്രീ പഞ്ചമി. ശ്രീ ശബ്ദത്തിന് ലക്ഷ്മി എന്നും സരസ്വതി എന്നും അർത്ഥമുണ്ട്. അതിനാൽ ഇവിടെ ശ്രീ എന്ന പദത്തിന് സരസ്വതി എന്ന അർത്ഥം സ്വീകരിക്കാം. കാളിദാസിന് മുന്നിൽ ദേവി പ്രത്യക്ഷയായി വരം നൽകിയത് വസന്ത പഞ്ചമി നാളിലാണെന്നും കരുതുന്നുണ്ട്. കേരളത്തിൻ്റെ വിദ്യയുടെ വിസ്മയ ലോകത്തേക്ക് കുരുന്നുകളെ ആനയിക്കാൻ പുണ്യദിനമായി വിജയദശമി നിശ്ചയിച്ചപ്പോൾ ഉത്തരഭാരതത്തിൽ അതിന് തിരഞ്ഞെടുത്തത് ദേവിയുടെ അവതാര ദിനമായ വസന്ത പഞ്ചമിയിലാണ്. സത്വഗുണ പ്രധാനിയായ ശുഭ്രവസ്ത്രധാരിണിയായ സരസ്വതിയെ ശ്രീപഞ്ചമി നാളിൽ രാവിലെ പൂജിക്കേണ്ടതാണ്. വസന്തകാലം ആരംഭിക്കുന്ന മാഘമാസത്തിലെ വസന്ത പഞ്ചമി നാൾ എല്ലാം മഞ്ഞ നിറം കൊണ്ട് അലങ്കരിച്ചാണ് ഉത്തരഭാരതം കൊണ്ടാടുന്നത്. ഭക്തർ മഞ്ഞപ്പട്ടുടയാട അണിഞ്ഞ് സ്വയം കനകപ്രഭ ആർജിച്ച് മഞ്ഞപ്പൂക്കളും മഞ്ഞ വസ്ത്രങ്ങളും മഞ്ഞ നിറമുള്ള മധുര പലഹാര നിവേദ്യങ്ങളും വിദ്യാദേവതയ്ക്ക് സമർപ്പിക്കുന്നു. എന്നാൽ ഭഗവാൻ ശ്രീനാരായണന്റെ കൽപ്പന പ്രകാരം വെള്ളത്താമരയിൽ ഇരിക്കുന്ന ദേവിയെ വെളുത്ത പൂക്കൾ കൊണ്ട് ആരാധിക്കുക എന്നതാണ് ശ്രേഷ്ഠം. ഐശ്വര്യത്തിൻ്റെയും ശുഭപ്രതീക്ഷകളുടെയും ഉത്സവം കൂടിയാണ് ഉത്തരഭാരതത്തിൽ വസന്ത പഞ്ചമി. ഈ ദിവസം പുസ്തകവും പേനയുമെല്ലാം ദേവിക്ക് സമർപ്പിച്ച് പൂജിക്കുന്നതിലൂടെ വിദ്യാലാഭവും ജ്ഞാനസിദ്ധിയും മോക്ഷവും കരഗതമാകുമെന്നാണ് വിശ്വാസം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദ്യമായി വാണിപൂജ ചെയ്തതെന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. വിജയദശമി ദിനത്തിലും മാഘമാസ പഞ്ചമിയിലും ഭക്തർ സരസ്വതി പൂജ ചെയ്യണമെന്ന് ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട്. വ്രതശുദ്ധിയോടെ ജലം, പുഷ്പം, ധൂപം, നിവേദ്യം എന്നിവ സമർപ്പിച്ച് ഷോഡശ പൂജ ചെയ്യണം എന്നാണ് വിധി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ വാണിപൂജ ചെയ്തിട്ടുണ്ട്. ഈ ദിവസം ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രഭാതത്തിൽ സരസ്വതി സ്തോത്രങ്ങളും മന്ത്രങ്ങളും നിഷ്ഠയോടെ ജപിക്കുന്നതും വിശേഷ ഫലദായകമാണ്. സരസ്വതി മാതാവിൻ്റെ വിഗ്രഹമോ ചിത്രമോ മുന്നിൽ വയ്ക്കുക. അതിൽ ഗംഗാജലം തളിച്ച് ശുദ്ധി വരുത്തുക. ദീപം, ധൂപവർഗങ്ങൾ എന്നിവ ദേവിയുടെ മുന്നിൽ വയ്ക്കുക. അങ്ങനെ ആ പരിസ്ഥിതിയിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും. അതിനുശേഷം ആരാധന ആരംഭിക്കുക. വസന്ത പഞ്ചമിയുടെ 40-ാം ദിനമാണ് ഫാൽഗുന മാസത്തിലെ പൗർണമിയിൽ വരുന്ന ഹോളി. ഭക്ത പ്രഹ്ലാദനെ അഗ്നിക്ക് ഇരയാക്കാൻ മുതിർന്ന ഹിരണ്യകശിപുവിൻ്റെ സഹോദരി ഹോളികയുടെ രൂപം വസന്ത പഞ്ചമി നാൾ മുതലാണ് ഉത്തരഭാരതത്തിൽ ഒരുക്കി തുടങ്ങുന്നത്. ഹോളിയുടെ അന്ന് അത് കത്തിച്ചുകളയും. കാമദേവനെയും രതിദേവിയെയും ചിലർ പൂജിക്കുന്ന ദിനം കൂടിയാണ് വസന്ത പഞ്ചമി. അതിനാൽ കമിതാക്കൾക്കും ശ്രീ പഞ്ചമി വിശേഷമാണ്. വെബ്ഡെസ്ക്, തത്വമേനൂസ്.